നമസ്കാരം എല്ലാവർക്കും സോനസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചേന കൊണ്ടിട്ടുള്ള നല്ലൊരു നാടൻ മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണ്. നല്ല കുറുകിയ മോരുചാറാണ്. അപ്പം നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇതിലേക്ക് ആവശ്യമായി എടുത്തേക്കുന്നത് 2 പിടി തേങ്ങയാണ്, പിന്നെ ഒരു പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, കുരുമുളക് 1/10 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഉള്ളി ഇത്ര എടുക്കണം എന്നില്ല കേട്ടോ, എനിക്ക് ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് 2-3 അല്ലി കൂടുതൽ എടുത്തതാണ്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ, ഇത് വലിയ പച്ചമുളകാണ്, അതുകൊണ്ടിട്ട് മൂടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ്, മുഴുവൻ ഒഴിക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ചേന ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്, അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ അത്യാവശ്യം വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വെന്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കും. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം ഒഴിക്കുന്നില്ല, നമുക്കൊരു കുറുകിയ പരുവാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 3 വിസില് ആവുന്നത് വരെയാണ് കുക്ക് ചെയ്യുന്നത്. ചേനയുടെ വേവ് അനുസരിച്ചിട്ട് വെന്തുപോയ കുഴപ്പമില്ല, ഇത് ഉടച്ചെടുക്കാവുന്നുള്ളതാണ്. വിസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ചേനയ്ക്ക് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചേനയൊക്കെ അത്യാവശ്യം ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഉടച്ചു കൊടുക്കണം എന്ന് നിർബന്ധമില്ല, ഇത്തിരി കൂടെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉടച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാനിവിടെ അൽറബാവിയുടെ തൈരാണ് ചേർക്കുന്നത്. ഒരു 2 തവി എടുക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്തതാണ്. ഇത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വെക്കണം. ആദ്യം തന്നെ പൂർണ്ണമായും തണുപ്പ് മാറിയതിന് ശേഷം വേണം നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. മിക്സിയിലിട്ട് അടിക്കരുത്, മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം പോലെ ആയിപ്പോ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നല്ല ക്രീം പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആണ്, ഓൺ ആക്കിയിട്ടില്ല. മുഴുവനായും ചേർത്ത ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പരുവത്തിലാണ് ഈ കറി വേണ്ടത്. ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് തളിക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ല ശരിക്ക് പൊട്ടി വരട്ടെ. ഞാനിപ്പോൾ ഇതിലേക്ക് ഉലുവ ഇപ്പം ചേർക്കുന്നില്ല, നമ്മൾ ഉലുവ പൊടിയായിട്ടാണ് ചേർക്കുന്നത്. പൊടിയല്ലെങ്കിൽ ഉലുവയായിട്ടാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. മുളകും വേപ്പിലയും പെട്ടെന്ന് കരിഞ്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഓപ്ഷണൽ ആണ്, കറിക്ക് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉലുവ പൊടിയായിട്ട് ചേർക്കുമ്പോഴാണ് ഫ്ലേവർ കൂടുതൽ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ ഉലുവ ചേർക്കുമ്പം പൊടിച്ചിട്ട് ചേർക്കാറുള്ളൂ. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം ഇപ്പോഴും ഓഫാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു മിനിറ്റ് മതി, അപ്പൊ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചേന മോരുകറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലെ സ്ഥിരം ഗസ്റ്റ് ആയിരിക്കും ഈ കറി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നാടൻ ചേന മോരുകറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽകൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് നമ്മുടെ ചാനൽ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. UAE ട്രാവൽ വീഡിയോസ്, UAE ട്രാവൽ വ്ലോഗ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ അതൊക്കെ ഒന്ന് കാണാം. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക് യു.